എകെജി സെന്റർ ആക്രമണത്തിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ. ഇ പി ജയരാജന്റെ വാക്കുകളിൽ ദുരൂഹതയുണ്ടെന്ന് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷണത്തിലാണ് തെളിയേണ്ടതെന്ന് യെച്ചൂരി പറഞ്ഞു. ആക്രമണം അരാജകത്വത്തിനുള്ള ശ്രമമെന്ന് കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. അതേസമയം ആക്രമണം ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പരാജയമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനം. എ കെ ജി സെന്ററിലേക്കുള്ള ബോംബേറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിറഞ്ഞ ദുരൂഹത നിലനിൽക്കുകയാണ്. നേരത്തെ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ ജയരാജൻ ഇപ്പൊ മാറ്റി പറഞ്ഞു. ഇപ്പൊ ആദ്യം അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു കോൺഗ്രസ്സുകാരാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാ പറഞ്ഞു. Strongly condemn this cowardly attack, bomb attack on the AKG center, Kerala State Committee office. This should be thoroughly investigated and the culprit should be identified and properly punished. Intelligence സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഇത് കാണിക്കുന്നത്. ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉത്തരവാദിത്തമാണ് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. അതല്ലാതെ ആരെങ്കിലും ഇന്നയാളാണ് മറ്റേയാളാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അല്ല, കേരളത്തിൽ അരാജകസ്ഥ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ക്രമസമാധാന നില തകർന്നിരിക്കുന്നു. എ കെ ജി സെന്ററിന് പോലും രക്ഷയില്ല എന്ന് പറയാൻ വേണ്ടിയുള്ള പ്രചരണം നടത്താൻ വേണ്ടിയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹം നിരുത്സാഹപ്പെടുത്തേണ്ട നടപടികളാണ് ഇതൊക്കെ.